ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐസ്ക്രീമും ഫ്രൂട്ട്സും ഡിസേർട്ട്സും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രിയേറ്റീവ് ഐഡിയയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഫുഡിനൊപ്പം അത് സെർവ് ചെയ്യുന്ന ബൗൾ കൂടെ കഴിച്ചാലോ? ഫ്രോസൺ ഐസ് ബൗൾ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ രണ്ട് രീതിയിലാണ് ഫ്രോസൺ ഐസ് ബൗൾ സെറ്റ് ചെയ്യുന്നത്. അവരവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇത് ഏത് രീതിയിൽ വേണേലും സെറ്റ് ചെയ്യാം. ഞാൻ ആദ്യത്തെ ഫ്രോസൺ ബൗൾ സെറ്റ് ചെയ്യുന്നത് ഫ്രൂട്ട്സ് ഉപയോഗിച്ചാണ്. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു റോസാപ്പൂ കൂടെ എടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ ബൗൾ കാണാൻ നല്ല രസമായിരിക്കും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് കുറച്ച് മുന്തിരിങ്ങ അരിഞ്ഞത്, പോംഗ്രനേറ്റ്, നാരങ്ങ രണ്ട് മൂന്ന് സ്ലൈസ്, ഒരു കുഞ്ഞു റോസാപ്പൂ. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്ന വെള്ളം എപ്പോഴും നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമായിരിക്കണം. ഞാനിവിടെ തിളപ്പിച്ചരച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ട് ബൗൾ വേണം. ഒരു ചെറിയ ബൗളും ഒരു വലിയ ബൗളും വേണം. ഈ വലിയ ബൗളിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ചെറിയ ബൗൾ ഇറക്കി വെക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ അല്പം സ്പേസ് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് വലിയ ബൗളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരു കാൽ ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ചെറിയ ബൗൾ വെച്ച് കൊടുക്കാം. ഈ ചെറിയ ബൗളിൻ്റെ അടിഭാഗം വലിയ ബൗളിൽ മുട്ടിയിരിക്കരുത്. നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ആ ചെറിയ ബൗൾ പൊങ്ങി തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ നമുക്ക് ഐസ് ക്യൂബ് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഫ്രൂട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഫ്രൂട്ട്സും നമ്മളെടുത്തിരുന്ന റോസാപ്പൂ എല്ലാം ഈ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റാവാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 10 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസറിൽ വെക്കണം സെറ്റാവാനായിട്ട്. രണ്ടാമത്തെ ഐസ് ബൗൾ സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഈ മാങ്ങയുടെ പൾപ്പ് ഉപയോഗിച്ചാണ് ഞാനിവിടെ സെക്കൻഡ് ഐസ് ബൗൾ സെറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഈ മാങ്ങ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നന്നായി അരച്ചെടുക്കാം. മധുരം കുറഞ്ഞ മാങ്ങയാണെങ്കിൽ അല്പം പഞ്ചസാര കൂടെ ഇടുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒട്ടും പഞ്ചസാര ചേർക്കുന്നില്ല. നമ്മൾ അരച്ച ഈ മാങ്ങ നമുക്ക് വലിയൊരു ബൗളിലേക്ക് മാറ്റാം. അതിന് മധ്യഭാഗത്തായിട്ട് നമുക്ക് ഈ ചെറിയ ബൗൾ വെച്ച് കൊടുക്കാം. ചെറിയ ബൗൾ വലിയ ബൗളിൽ മുട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനി നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഏകദേശം 10 മണിക്കൂർ വേണം ഫ്രീസാവാനായിട്ട്. രണ്ട് ഐസ് ബൗളും എനിക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് രാത്രിയിലാണ് ഫ്രീസറിൽ സെറ്റാവാനായിട്ട് വെച്ചത്. രാവിലെ എടുത്തപ്പോഴേക്കും രണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണിത്. ഇതിൻ്റെ ആ ബൗളിന് വെളിയിൽ കൂടെ തന്നെ കാണാനായിട്ട് നല്ല രസമാണ്. നമുക്ക് ഈ ചെറിയ ബൗൾ മാറ്റാനായിട്ട് അതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 10 സെക്കൻഡ് നേരം വെച്ചാൽ മതിയാകും. ആ ചെറിയ ബൗൾ ഇനി നമ്മളങ്ങ് പൊക്കുമ്പോഴേക്ക് അത് ഇളകി വരും. ഇനി വലിയ ബൗൾ മാറ്റാനായിട്ട് നമുക്ക് അല്പം ചൂടുവെള്ളത്തിലേക്ക് ഈ ബൗൾ മൊത്തത്തിൽ ഇറക്കി വെക്കാം. ഒരു 10-20 സെക്കൻഡ് വെച്ചാൽ മതി. അന്നേരത്തേന് തന്നെ നമുക്കിത് ഇളക്കി വരും.
രണ്ടാമത്തെ ഐസ് ബൗളും ഇതുപോലെ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് നമുക്കിത് കയ്യിലേക്ക് തിരിച്ച് തട്ടിയാൽ മതി, ഇളകി ഇങ്ങി വരും. നമുക്കിത് ഏത് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചും ഇതുപോലെ ഐസ് ബൗൾ ഉണ്ടാക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കിട്ടുവാണെങ്കിൽ ഈ ഐസ് ബൗൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീമോ പുഡിങ്ങോ എന്ത് വേണമെങ്കിലും സെർവ് ചെയ്യാം. ഞാനിവിടെ ആദ്യത്തെ ഐസ് ബൗളിൽ ഫ്രൂട്ട്സും രണ്ടാമത്തെ ബൗളിൽ ഐസ്ക്രീമുമാണ് സെറ്റ് ചെയ്തത്. വെള്ളം ഉപയോഗിച്ച് സെറ്റ് ചെയ്ത ഐസ് ബൗള് കുറച്ചും കൂടെ സമയം നിൽക്കും, അത് പെട്ടെന്ന് അലിഞ്ഞു പോവുകയില്ല. അതേസമയം ഫ്രൂട്ട്സിൻ്റെ പൾപ്പ് ഉപയോഗിച്ചത് പെട്ടെന്ന് അലുത്തു പോകും. അപ്പോൾ നമ്മൾ അതിനകത്ത് ഐസ്ക്രീം സെർവ് ചെയ്യുകയാണെങ്കിൽ ആ പൾപ്പ് കൂടെ ചേർത്ത് നമുക്ക് അന്നേരം കഴിക്കാൻ പറ്റും. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പുഡിങ്ങൊക്കെ സെർവ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഡിഫറെൻ്റ് ഐസ് ബൗൾസ് സെറ്റ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം.